ഭാഗവതത്തിലൂടെ ഒരു പ്രയാണം. അതിലെ വളരെ വളരെ സയന്റിഫിക് ആയിട്ട് ലോജിക്കൽ ആയിട്ട് റാഷണൽ ആയിട്ട് തന്നെ പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ അദ്ദേഹം ഭാഗവതത്തെക്കുറിച്ച് വിവരിക്കുന്നു. അത്ഭുതകരമാം വിധത്തിൽ തോന്നിയത്, തോന്നാറുള്ളത്, തോന്നുന്നത് ഒരു ഒരു പക്ക സയൻസ് ചേർത്ത് ഭാഗവതം വായിക്കാൻ, ഭാഗവതം അറിയാൻ, ഭാഗവതം വിവരിക്കാൻ സാധിക്കുന്ന വ്യക്തിക്ക് ഏറ്റവും അടിസ്ഥാനപരമായ സന്ദേശം, അതായത് ഫിസിക്സിൻ്റെ, കെമിസ്ട്രിയുടെയൊക്കെ, ബയോകെമിസ്ട്രിയുടെയൊക്കെ അവസാനത്തെ ബിന്ദുവിൽ നിന്നാണ് യഥാർത്ഥത്തിൽ പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ പല വരികളും എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ പുസ്തകം സാധാരണക്കാർക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള പുസ്തകമാണ്. ഭാഗവത ഹൃദയം, ഭാഗവത കഥാ സന്ദർഭങ്ങൾ, ഭാഗവത ഭഗവത്ഗീത, ഇതൊക്കെയാണ് അതിൻ്റെ പേര്. പക്ഷേ ഇതൊക്കെ സാധാരണക്കാർക്ക് മനസ്സിലാക്കണമെങ്കിൽ സാധാരണക്കാർ പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായരുടെ ലെവലിലേക്ക് എത്തണമെന്നില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ ലെവലിലേക്കെങ്കിലും എത്തണം എന്ന് ഇത് വായിക്കുമ്പോൾ തോന്നുന്നുണ്ട്. ഇനി നമുക്ക് ഭാഗവതത്തിലൂടെ കടന്നു പോകാം. ഈ വിശ്വമനസ്സാണ്, വിശ്വമനസ്സ്, കോസ്മിക് കോൺഷ്യസ്നെസ്, കോസ്മിക് മൈൻഡ്, യൂണിവേഴ്സൽ മൈൻഡ്, വിശ്വമനസ്സാണ് പുരാണ പ്രസിദ്ധനായ ബ്രഹ്മാവ്. ഈ ബ്രഹ്മാവ് എന്ന് പറയുന്ന വേദത്തിലില്ല, പൊതുവേ അത് ഉപനിഷത്തുക്കളിലും ഇല്ല. പത്ത് ഉപനിഷത്ത്, ദശോപനിഷത്തിലും അഷ്ടാദശോപനിഷത്തിലും ബ്രഹ്മാവ് എന്ന വാക്കില്ല. ബ്രഹ്മാവ് എന്ന വാക്ക് കൂടുതലും വളരെ ലാവിഷായിട്ട് വരുന്ന പുരാണങ്ങളിലാണ്. അതുകൊണ്ട് പുരാണ പ്രസിദ്ധനായ ബ്രഹ്മാവ് അത് വിശ്വമനസ്സാണ്. എന്താ അങ്ങനെ ഉണ്ടാവാൻ? ജീവനില്ലാതെ ഭൂമി ഒരു ഒരു സോളിഡ് മെറ്റീരിയൽ മാത്രമായിരുന്ന കാലത്ത് ഈ ചൈതന്യം, ഈ സർവചരാചരങ്ങളിലും പ്രപഞ്ചത്തിലും നിലനിൽക്കുന്ന ചൈതന്യം വിചാരിച്ചു ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ കഴിവുള്ള ഒരു 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 ജീവിയെ സൃഷ്ടിക്കണമെന്ന്. സൃഷ്ട്വാ പുരാണി വിവിധാന്യജയ ആത്മശക്തിയ, ആ ആത്മശക്തി കൊണ്ട് വിവിധങ്ങളായിട്ടുള്ള ജീവജാലങ്ങളെ സൃഷ്ടിച്ചു. ഭാഗവതത്തിൽ തന്നെ വരികയാണ്, വൃക്ഷാൻ സരീൻ സിരാൻ ഗഗദംശ ദംഷ്ട്രമത്സ്യ, പക്ഷികളെയും ഇഴജന്തുക്കളെയും, കൊത്തുന്ന ജന്തുക്കളെയും ഇഴയുന്ന ജന്തുക്കളെയും വൃക്ഷങ്ങളെയൊക്കെ സൃഷ്ടിച്ചതിന് ശേഷം തിഷ്ഠൈരതുഷ്ടഹൃദയ, ഈ പ്രപഞ്ച ചൈതന്യം വിശ്വമനസ്സ് അതുഷ്ടഹൃദയ, ഒരു സന്തോഷവും ഇല്ലാതെ ആ പ്രപഞ്ച ചൈതന്യം അങ്ങനെ നിന്നു. എന്നിട്ട് ബ്രഹ്മാവലോകദിഷണം പുരുഷം വിധായ മോദമാപദൈവ, ഈ പ്രപഞ്ചത്തെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിവുള്ള, പ്രപഞ്ചത്തെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു ജീവിയെ, പുരുഷൻ, മനുഷ്യൻ എന്ന ജീവിയെ സൃഷ്ടിച്ചതിന് ശേഷമാണ് ഈ പ്രപഞ്ചത്തിലെ വിശ്വമനസ്സിന് സന്തോഷമുണ്ടായത്, മുദം ആപദേവ, സന്തോഷമുണ്ടായത്. അപ്പം ഈശ്വരനെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ച്, ബ്രഹ്മത്തെക്കുറിച്ച്, അങ്ങനെ പരമമായ ഭഗവാനെക്കുറിച്ച് അറിയാൻ കഴിവുള്ള ഒരു വിശ്വമനസ്സിനെ വിശകലനം ചെയ്യാൻ കഴിവുള്ള ഒരു സൃഷ്ടി നടത്തിയത് ബ്രഹ്മാവാണ് എന്ന് നമ്മൾ പറയുന്നു. അത് ആ വിശ്വമനസ്സാണ്, ആ വിശ്വമനസ്സാണ് ബ്രഹ്മാവ് എന്ന് പറയുമ്പോൾ എത്ര സയൻറ്റിഫിക്കാണ് അതെന്ന് നോക്കുക. പ്രാണനും മനസ്സും മറ്റും ഇടതിങ്ങിയ ബോധാനുഭവം ഉൾക്കൊള്ളുന്ന പ്രപഞ്ച ഘടകങ്ങളാണെന്നറിയുന്ന അന്ന് മാത്രമേ ആധുനിക ശാസ്ത്രത്തിൻ്റെ ജീവൻ്റെ ഉറവിടവും പ്രപഞ്ച രഹസ്യവും തെളിയുള്ളൂ. ജീവൻ എങ്ങനെയാണ് ഉത്ഭവിച്ചത് എന്നറിയണമെങ്കിലും, പ്രപഞ്ച രഹസ്യം എന്താണെന്ന് അറിയണമെങ്കിലും ഇത് ശരിക്കും മനസ്സിലാക്കണം. പ്രാണൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോൾ. ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാണം എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് രണ്ടിനും ആധുനിക ശാസ്ത്രം പല പല വേഗമായിട്ടുള്ള ഒഴുക്കൻ മട്ടിലുള്ള നിർവചനം തരികയല്ലാതെ ഡീപ്പായിട്ടുള്ള നിർവചനം തന്നിട്ടില്ല. ജീവൻ എന്നുള്ളതിനും തന്നിട്ടില്ല, മനസ്സ് എന്നുള്ളതിനും പെർഫെക്റ്റ് ആയിട്ടുള്ള ബഞ്ച് ഓഫ് തോട്ട്സ് എന്ന് പറഞ്ഞാലൊന്നും മനസ്സാവില്ല. അപ്പോൾ അത് ഇടതിങ്ങിയ ബോധാനുഭവം ഉൾക്കൊള്ളുന്ന കോൺഷ്യസ് ആയിട്ടുള്ള അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉള്ള പ്രപഞ്ച ഘടകങ്ങളാണെന്നറിയുന്ന, ഈ മനസ്സെന്ന് പറയുന്നത് പ്രപഞ്ച ഘടകം,
ആത്മാവ് എന്ന് പറയുന്നത് പരമാത്മാവിൻ്റെ ഘടകമാണ്, കോസ്മിക് മൈൻഡിൻ്റെ പാർട്ടാണ് ജീവജാലങ്ങളുടെ മൈൻഡ്. കോസ്മിക് കോൺഷ്യസ്നസ്സിൻ്റെ ഭാഗമാണ് ജീവജാലങ്ങളുടെ കോൺഷ്യസ്നസ്, കോസ്മിക് അവയർനെസ്സിൻ്റെ ഭാഗമാണ് ജീവജാലങ്ങളുടെ അവയർനെസ്, അതുപോലെ തന്നെ കോസ്മിക് സോൾ അതിൻ്റെ ഭാഗമാണ് ഇൻഡിവിഡ്വൽ സോൾ എന്ന് തിരിച്ചറിയുന്ന ഒരു ബോധാനുഭവത്തിൽ വരുന്ന അന്ന് മാത്രമേ ആധുനിക ശാസ്ത്രത്തിന് ജീവൻ്റെ ഉറവിടവും പ്രപഞ്ചരഹസ്യവും തെളിയുള്ളൂ. നല്ല ഒരു വരിയാണ്. ജീവൻ്റെ ഉറവിടം എങ്ങനെ ജീവൻ ഉത്ഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ചും പ്രപഞ്ചം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഇതെല്ലാം അറിയണം. അപ്പോൾ ഇതെല്ലാം പറയണം. സമഷ്ടി രൂപമായ, സമഷ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കോസ്മിക് സിസ്റ്റത്തിൻ്റെ ആ ചൈതന്യത്തിനെയാണ് സമഷ്ടി എന്ന് പറയുക. സമഗ്രമായ ദൃഷ്ടി എന്ന് വേണമെങ്കിൽ എടുക്കാം. സമഷ്ടി എന്ന് വെച്ചാൽ കോസ്മിക് അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്. സമഷ്ടി രൂപമായ അഹന്ത, അഹന്ത എന്ന് പറഞ്ഞാൽ മലയാളിയുടെ അഹന്തയല്ല, അവയർനെസ് ആൻഡ് കോൺഷ്യസ് അഹങ്കാരം. ആ ബോധതലത്തിൽ ഞാനെന്ന ബോധം എല്ലാ ജീവജാലങ്ങളിലും ഉണ്ടാക്കുന്നത് എന്തോ അതാണ് അഹന്ത. നെഗറ്റീവ് അർത്ഥത്തിൽ അല്ല പോലീഷന്മാർ ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതിനങ്ങനെ ഒരു വാക്കേ കൊടുക്കാൻ സാധിക്കുള്ളൂ. അഹങ്കാരം എന്ന് പറഞ്ഞാലും ചിലപ്പോൾ മലയാളികൾ തെറ്റിദ്ധരിക്കും, അഹംഭാവം എന്ന് പറഞ്ഞാലും മലയാളികൾ തെറ്റിദ്ധരിക്കും. അപ്പോൾ അദ്ദേഹം ഉപയോഗിച്ച വാക്കായിരിക്കാം അഹന്ത. ഈശ്വരൻ എന്നും വ്യഷ്ടിരൂപമായ അഹന്തയെ ജീവൻ എന്നും വിളിക്കുന്നു. അപ്പോൾ സമഷ്ടി എന്ന് പറഞ്ഞാൽ ഈ കോസ്മിക് സിസ്റ്റം, പ്രപഞ്ചത്തിൻ്റെ അവയ മനസ്സ്, അത് സമഷ്ടി. വ്യഷ്ടി എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളിലുള്ള മനസ്സ്. അപ്പോൾ ജീവജാലങ്ങളിലുള്ളതൊരു മഴത്തുള്ളി. അപ്പോൾ സമഷ്ടി എന്ന് പറഞ്ഞാൽ സമുദ്രം, സമുദ്രത്തിലുള്ള അത്രയും വെള്ളം. അതിമഹത്തായ ഒന്ന്, അതിൻ്റെ ഒരു അതിമഹത്തായ ഒന്നിനെ സമഷ്ടി എന്നും, അത് ഈ പ്രപഞ്ചത്തിൻ്റെ കോൺഷ്യസ്നസ്സും അവയർനെസ്സും, അത് സമഷ്ടി എന്നും, അത് ഇൻഡിവിഡ്വൽസിൻ്റെ ലെവലിലേക്ക് ഡ്രോപ്പായിട്ട് വീഴുമ്പോൾ അതിനെ വ്യഷ്ടി എന്നും പറയുന്നു. അപ്പോൾ വ്യഷ്ടി രൂപമായ അഹന്തയെ ജീവൻ എന്നും പറയുന്നു. അപ്പോൾ വ്യക്തികളിലിരിക്കുന്ന അവയർനെസ് ആൻഡ് കോൺഷ്യസ്നസ്സിനെ ശരിക്ക് ജീവൻ എന്ന് പറയുന്നു. ജീവനുണ്ടെങ്കിൽ അവയർനെസ്സും കോൺഷ്യസ്നസ്സും ഉള്ളൂ. പ്രപഞ്ചത്തിൽ ജീവചൈതന്യം പോലെയാണ് സമഷ്ടി, അതിലുള്ള അവയർനെസ്സും കോൺഷ്യസ്നസ്സും. പരമാത്മ ചൈതന്യത്തിൻ്റെ അംശം ജീവാത്മ ചൈതന്യം, ഈ പ്രപഞ്ചത്തിൻ്റെ അംശം ഭൂമി, ഭൂമിയുടെ അംശം ഓരോ സാധനങ്ങൾ. അപ്പോൾ ജീവജാലങ്ങളെല്ലാം അതിലുള്ള ജീവൻ എന്ന് പറയുന്നത് പരമാത്മ ചൈതന്യത്തിൻ്റെ അംശമാണ് ജീവൻ എന്ന് വിളിക്കുന്നു. വിശ്വ അഹന്തയിൽ കോസ്മിക് കോൺഷ്യസ്നസ്സിൽ ഉണ്ടായ വിശ്വ മനസ്സിൻ്റെ, കോസ്മിക് മൈൻഡിൻ്റെ, കോസ്മിക് കോൺഷ്യസ്നസ്സിലുണ്ടായ കോസ്മിക് മൈൻഡിൻ്റെ വിശ്വ മനസ്സിൻ്റെ അവയവങ്ങളായിട്ടാണ് അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങൾ ഉണ്ടായിരിക്കുന്നത്, ഉൾപ്പെടുന്ന പ്രപഞ്ചം രൂപം കൊള്ളുന്നത്. അനേക കോടി ബ്രഹ്മാണ്ഡങ്ങൾ. ആദിവിഷ്ണു ആദിനാരായണസ്യ അചിന്ത്യയ അപരിമിതയ ശക്തിയ ബ്രിയമാണസ്യ അനേക കോടി ബ്രഹ്മാണ്ടാന മധ്യം എന്ന് പറയാം. ആദിവിഷ്ണു ആദിനാരായണസ്യ, ആദിവിഷ്ണുവായ ആദിനാരായണൻ്റെ അചിന്ത്യയ അപരിമിതയ, ചിന്തിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറത്തുള്ള പരിമിതിയില്ലാത്ത ശക്തിയ, ശക്തി കൊണ്ട് ബ്രിയമാണസ്യ കറങ്ങിക്കൊണ്ടിരിക്കുന്ന അനേക കോടി ബ്രഹ്മാണ്ടാന മധ്യം, അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ ഗാലക്സികളുടെ നടുക്കാണ് ഈ മിൽക്കി വേ ഗാലക്സി എന്ന നമ്മുടെ ഗാലക്സി നിലനിൽക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാഹന്തയിൽ നിന്നുണ്ടായ വിശ്വ മനസ്സിൻ്റെ, ഇപ്പോൾ അവയർനെസ്സും കോൺഷ്യസ്നസ്സും ഉണ്ടാകണമെങ്കിൽ, എൻ്റെ മനസ്സുണ്ടാകണമെങ്കിൽ അത് ആദ്യം ഞാൻ വേണ്ടേ? ശരീര മനസ്സോ യോഗ പരസ്പരമനുവ്രജേത് ആധാര ആധേയ ഭാവേന തപ്താജ്യ ഘടയോരിവ. ശരീരം ആധാരവും അതിലുള്ള മനസ്സ് ആധേയവുമാണ്. ശരീരമുണ്ടെങ്കിലേ മനസ്സുണ്ടാവുള്ളൂ. മനസ്സിന് അന്തരീക്ഷത്തിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കാൻ സാധിക്കില്ല. ആ മനസ്സിന് നിലനിൽക്കണമെങ്കിൽ ഒരു ബോഡി വേണം. അതുകൊണ്ട് ശരീരത്തിൽ മനസ്സ് നിലനിൽക്കുന്നു എല്ലാ ജീവജാലങ്ങളിലും. അപ്പോൾ പ്രപഞ്ച മനസ്സ് എവിടെയാണ് നിലനിൽക്കുക? പ്രപഞ്ചത്തിൻ്റെ ബോഡിയിൽ, പ്രപഞ്ചത്തിലാണ് പ്രപഞ്ച മനസ്സ് നിലനിൽക്കുന്നത്. അപ്പോൾ വിശ്വാഹന്തയിൽ ഉണ്ടായ വിശ്വ മനസ്സിൻ്റെ അവയവങ്ങളും, വിശ്വ മനസ്സിൻ്റെ ആധാരമായിട്ടുള്ള അവയവങ്ങളായിട്ടാണ് അനേക കോടി ബ്രഹ്മാണ്ഡങ്ങൾ ഉൾപ്പെടുന്ന പ്രപഞ്ചം രൂപം കൊള്ളുന്നത്. അപ്പോൾ പ്രപഞ്ചം എന്ന് പറയുന്നത് ആധാരവും പ്രപഞ്ചത്തിൻ്റെ അവയർനെസ്സും കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് അതിനകത്ത് നിലനിൽക്കുന്നത്. എന്നിൽ നിലനിൽക്കുന്നത് എൻ്റെ മനസ്സ്, എന്നിൽ നിലനിൽക്കുന്നത് എൻ്റെ ബുദ്ധി, എന്നിൽ നിലനിൽക്കുന്നത് എൻ്റെ ബോധം, എന്നിൽ നിലനിൽക്കുന്നത് എൻ്റെ വിവേകം. അതിന് ഞാൻ എന്ന ശരീരം വേണം. അതുകൊണ്ട് ഈ പ്രപഞ്ചം എന്ന ശരീരത്തിലാണ് ഇതെല്ലാം പ്രപഞ്ച മനസ്സ് നിലകൊള്ളുന്നത്, രൂപകൊള്ളുന്നത്.
വിശ്വപ്രാണ രൂപിയായ അഥവാ വിശ്വമനോരൂപിയായ ഈശ്വരൻ ആയിരം ആയിരം പാദങ്ങളും ഊരുക്കളും കൈകളുമുള്ളവനാണ്. അതാണ് സഹസ്രശീരുഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ വൃത്വാത്യദൃഷ്ട ദശാങ്കുലം പുരുഷയേവേദം സർവമദ്ഭൂതമെച്ചവ്യം ഉദാമൃതത്വസ്യേശാനഹ യതന്നേനാ തിരോഹതി ഏതാവാനസ്യ മഹിമാതോധ്യായാംശ പുരുഷ. ഇപ്പം ആയിരക്കണക്കിന് സഹസ്രശീരുഷ ആയിരക്കണക്കിന് തലകൾ, സഹസ്രശീരുഷ പുരുഷ സഹസ്രാക്ഷ ആയിരക്കണക്കിന് കണ്ണുകൾ, സഹസ്രപാദ് ആയിരക്കണക്കിന് കാലുകളുള്ള, ആ കൈകളും കാലുകളുമുള്ള ആ ഈശ്വരൻ, അതാണ് യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചമായിട്ട് നമ്മുടെ വേദങ്ങൾ പറയുന്നത്. ഉപനിഷത്തല്ല, പുരാണങ്ങളല്ല, ഇതിഹാസങ്ങളല്ല, വേദങ്ങൾ പറയുന്നത്. വിശ്വതശ്ചക്ഷുരുത വിശ്വതോ ഓ മുഖോ വിശ്വതോ ബാഹുരുത വിശ്വതസ്പാദ തം ബാഹുഭ്യാം നമാതി സമ്പദത്രൈഹി ധ്യാവാ പ്രതിവീജനയൻ ദേവയേക ഋഗ്വേദം പറയുന്നു. അപ്പോൾ ഊരുക്കളും കൈകളുമായിട്ടാണ്, ആയിരം ആയിരം തലകളും കണ്ണുകളും ചെവികളും മൂക്കുകളുമാണ് ഈ ഈ പ്രപഞ്ച പുരുഷനുള്ളത്. കാരണം എല്ലാ സ്ഥലത്തും എത്തണം, എല്ലാം കേൾക്കണം, എല്ലാം കാണണം, എല്ലാം വാസനിക്കണം, എല്ലാം അറിയുന്ന ഒരു പ്രപഞ്ച ചൈതന്യത്തിന് ഇതൊക്കെ ആയിരക്കണക്കിന് ആവശ്യമാണെന്ന് സാധാരണക്കാരുടെ പറയും. ആയിരം ആയിരം അലങ്കാരങ്ങളും ആഭരണങ്ങളും അണിഞ്ഞവനാണ് വിശ്വരൂപത്തിൽ ശ്രീകൃഷ്ണൻ പതിനൊന്നാം അധ്യായം ഭഗവത്ഗീതയിൽ വിവരിക്കുന്നത് ഇത് തന്നെയാണ്. എല്ലാ നന്മകളുടെയും പ്രതീകമാണ് ഈ വിശ്വമനസ്സ്. വിശ്വപ്രാണരൂപിയായ ഈശ്വരൻ വിശ്വരൂപനായതുകൊണ്ട് വിശ്വത്തിലെ എല്ലാ അവയവങ്ങളും അദ്ദേഹത്തിൻ്റെ വകയാണെന്ന് താല്പര്യം. ഓരോ മനുഷ്യനും ഓരോ ആറ്റം പോലെ വിശ്വവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഓരോ ജീവിയും ബന്ധപ്പെട്ടിരിക്കുന്നു, ഓരോ വൃക്ഷവും വിശ്വവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതൊക്കെ അതെല്ലാം ഈ വിശ്വത്തിൻ്റെ തന്നെ അവയവങ്ങളാണെന്ന് താല്പര്യം. അദ്വൈത വസ്തുദർശനത്തോടും മനുഷ്യബുദ്ധിയെ അതിവേഗം പിടിച്ചടക്കുന്ന ഒരത്ഭുത ദർശനമാണ് ഈ വിശ്വരൂപ ദർശനം. ആ മനുഷ്യന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന മനുഷ്യരൂപമാണ്. ഒരു പട്ടിക്ക് എളുപ്പത്തിൽ ഇമാജിൻ ചെയ്യാൻ സാധിക്കുന്നത് പട്ടിയുടെ രൂപമാണ്. കാക്കയ്ക്ക് എളുപ്പത്തിൽ ഇമാജിൻ ചെയ്യാൻ സാധിക്കുന്നത് കാക്കയുടെ രൂപമാണ്. അപ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും എളുപ്പത്തിൽ ബന്ധപ്പെടാൻ സാധിക്കുന്നത് അതേ ജീവിയുടെ രൂപമാണ്. ഇപ്പം മനുഷ്യന് എളുപ്പത്തിൽ ബന്ധപ്പെടാൻ സാധിക്കുന്നത് മനുഷ്യൻ്റെ രൂപമാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തെ മനുഷ്യൻ മനുഷ്യരൂപത്തിലാക്കി പ്രപഞ്ച പുരുഷ ചൈതന്യമാക്കി, പ്രകൃതിയെ പ്രകൃതി ദേവി ചൈതന്യമാക്കി. കാരണം സ്ത്രീ പുരുഷന്മാർക്ക് എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു ഇമാജിനേഷൻ്റെ പ്രോഡക്റ്റാണ് മനുഷ്യരൂപം. മനുഷ്യൻ്റെ എപ്പോഴും താല്പര്യം മനുഷ്യനുമായിട്ട് ബന്ധപ്പെടുത്താനാണല്ലോ. ചിലർക്ക് അങ്ങനെ അല്ലെങ്കിലും ജനറലി മനുഷ്യരാണ് മനുഷ്യരുമായിട്ട് ബന്ധപ്പെടുന്നത്. നായ്ക്കൾ നായ്ക്കളുമായിട്ട് ബന്ധപ്പെടും, പശുക്കൾ ഒരുമിച്ച് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മുമ്പേ ഗമിക്കുന്ന ഗോക്കൾ തൻ പിമ്പേ ഗമിക്കുന്ന ഗോക്കളെല്ലാം പശുക്കൾ, കാട്ടുപോത്തുകൾ ഒരുമിച്ച് പോകുന്നത് കാണാൻ സാധിക്കും, സിംഹങ്ങളെല്ലാം ഒരുമിച്ച് പോകുന്നത് കാണാൻ സാധിക്കും. ഒരു സിംഹവും മനുഷ്യന് ക്ഷയിക്കാണ്ട് കൊടുക്കാറില്ല. അപ്പോൾ മനുഷ്യന് ക്ഷയിക്കാണ്ട് കൊടുക്കുന്നത്, മനുഷ്യന് നമസ്തേ പറയുന്നതും, മനുഷ്യനെ പാരവയ്ക്കുന്നതും മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ മനുഷ്യരൂപത്തിലൂടെ പോകുമ്പോഴത്തേക്ക് മനുഷ്യന് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് യഥാർത്ഥത്തിൽ വിശ്വരൂപ ദർശനം. എന്ത് ഭംഗിയായിട്ടാണ് പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗീത പതിനൊന്നാം അധ്യായത്തിൽ ഭഗവാൻ അർജുനന് കാണിച്ചു കൊടുത്തത് അദ്ദേഹത്തിൻ്റെ വിശ്വരൂപ അവതാരം തന്നെയാണ്. അതായത് നമുക്ക് മനസ്സിലാക്കാൻ ഹിന്ദു ഈശ്വര സങ്കല്പത്തിൻ്റെ അത്യാഘാതമായ ഒരു പോയിൻ്റാണ് വിശ്വദർശനം എന്ന് പറയുന്നത്. അതായത് വെറും ഭൂമി മാത്രമാണ് ലോകം എന്ന് പറയുന്നതിന് പകരം ഈ പ്രപഞ്ചം തന്നെയാണ് മനുഷ്യൻ്റെ മനസ്സിലുള്ളത്. ആസ് ഈസ് ദ മൈക്രോ കോസം, സോ ഈസ് ദ മാക്രോ കോസം. ആസ് ഈസ് ദ ഹ്യൂമൻ ബോഡി, സോ ഈസ് ദ കോസ്മിക് ബോഡി എന്ന വരികൾ ഇവിടെ അന്വർത്ഥമാണ്. ഏതായാലും ധന്യമായിട്ടുള്ള ഭാഗവത വിവരണം നിങ്ങൾക്ക്, എനിക്കത് വളരെ പ്രയോജനപ്പെടുന്നുണ്ട്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു പുസ്തകം കിട്ടുമെന്നും ഇങ്ങനെ വിവരിക്കാൻ സയൻസിലൂടെ സാധിക്കുമെന്നും ഞാൻ വിചാരിച്ചില്ല. അപ്പം നിങ്ങളെപ്പോലെ കുറേ പേരത് കാണാനും കേൾക്കാനും അറിയാനുമുള്ളത് കൊണ്ട് അത് ആ ക്ലാസ് എടുക്കാൻ സന്തോഷമുണ്ട്. പ്രണാമം, നമസ്കാരം.